ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ജെസ്സി വോക്ക് ആൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെയും പോലെ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ ടൈം ഏകദേശം 7 ആയിട്ടുണ്ട്. നല്ലൊരു ക്ലൗഡി അറ്റ്മോസ്ഫിയർ, മഴയ്ക്ക് ശേഷമുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ ഞാനും ഉമ്മിച്ചിയും ചായ കുടിക്കാനായിട്ട് സിറ്റ് ഔട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നുള്ളതെന്ന് പറഞ്ഞാൽ രാവിലത്തെ പരിപാടിയാണ്. അപ്പോൾ അതൊക്കെ വേഗം തീർത്തിട്ട് വേണം ഞങ്ങൾക്ക് ബാങ്കിലൊക്കെ എനിക്ക് ഉമ്മിച്ചിക്കും കൂടെ പോകാനായിട്ട്. അപ്പോൾ അനിയനും അനിയത്തിക്കുള്ള ഫുഡും ഒക്കെ റെഡിയാക്കി ഞങ്ങളും കഴിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ ഇന്നുണ്ടാക്കുന്ന അപ്പവും കിഴങ്ങുകറിയാണ്. അപ്പോൾ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞ് കിഴങ്ങ് കറിയിലേക്കുള്ള ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കിഴങ്ങൊക്കെ ഇവിടെ ഇട്ട് വേവിച്ചിട്ട് അത് ഉടച്ചിട്ട് ലാസ്റ്റ് തേങ്ങാപ്പാലൊഴിച്ച് കറി വെക്കാനാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ അതാ തേങ്ങാപ്പാലൊക്കെ ഇവിടെ റെഡിയാക്കാനായിട്ട് പോവുകയാണ്. എന്നിട്ട് ഇത് ലാസ്റ്റ് തേങ്ങാപ്പാൽ ആ കിഴങ്ങ് ഉടച്ചയിലേക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പ്രത്യേക ഒരു ടേസ്റ്റാണ്, ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും ഉമ്മിച്ചിയും പോവുകയാണ്. അപ്പോൾ ഓട്ടോയിൽ മാസ്കിൻ്റെ മലയാളം മീനിങ് ഞാൻ അവിടെ കണ്ടു. അതൊക്കെ കഴിഞ്ഞ് ബാങ്കിലെത്തി. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും ഉമ്മിച്ചിയും തിരിച്ച് പോയത് ബസ്സിലാണ്. കാരണം ഓട്ടോ ഒന്നും നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ പിന്നെ പെട്ടെന്ന് പോകാമല്ലോ എന്ന് വെച്ച് ബസ്സിലാണ് ഞങ്ങൾ പോയത്. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കൊറോണയൊക്കെ അല്ലേ, അപ്പോൾ അധികം ആരെയും അങ്ങനെ കണ്ടിട്ടില്ല. വലിയ തിരക്കും റോഡിലും ഇല്ലായിരുന്നു. കാരണം ബസ് അങ്ങനെ അധികം ഒന്നും ഓടാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ടല്ലോ. അപ്പം ഒരു ദിവസം 8 ബസ് എന്തോ ഓടുന്നുള്ളൂ. അപ്പോൾ അത് കാരണം വലിയ തിരക്കും ഇല്ലായിരുന്നു. ഓരോ സീറ്റിൽ ഒരു സീറ്റിൽ ഒരാൾ വെച്ചാണ് ഇരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പെട്ടെന്നെത്തി. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഫുഡ് ഉച്ചയ്ക്ക് വെക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ പാഴ്സൽ കുഴിമന്തി വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പം അതാ ഞങ്ങളുടെ വീടെത്താറായി. ഇതല്ല വീട്, ഇതിൻ്റെ ഇപ്പുറത്ത് ആ ചെറിയ വീടാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അത് ഇതാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അനിയത്തി ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ഉച്ചയ്ക്ക് ഫുഡ് വന്ന് ഫ്രഷായി കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. മന്തി പാഴ്സൽ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. കാരണം ടൈമില്ല, വന്നിട്ട് വെക്കാനായിട്ട് ടൈമില്ലായിരുന്നു. അപ്പോൾ ഫുഡ് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ അതാ ഏറ്റവും അവസാനം ഇവനും കഴിക്കാനിരുന്നു. അനിയനും അവൻ കളിക്കാൻ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവൻ വന്ന് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാനും ഉമ്മയും കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് ചെടിക്കടയിലേക്ക് പോവാണ്. കുറച്ച് ചെടിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇൻഡോർ പ്ലാന്റ്, ഔട്ട്ഡോർ ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇതാണ് ചെടിക്കട. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കുറച്ച് ഷൂട്ട് ചെയ്തായിരുന്നു. കാരണം നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ്. പ്രത്യേക ഒരു വൈബായിരുന്നു അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ. ഒരു കറക്റ്റ് നേച്ചർ ബ്യൂട്ടി എന്നൊക്കെ പറയാം. നല്ലൊരു വൈബായിരുന്നു അങ്ങോട്ട് കയറിയപ്പോൾ. കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കുറേ ആമ്പൽ പല കളറിലും പല മോഡൽ ആമ്പലാണോ താമരയാണോ എനിക്കറിയില്ല. കുറേ കണ്ടു. പിന്നെ ഇതാ കുറേ ആഫ്രിക്കൻ റോസ്, ഇതുവരെ കേൾക്കാത്ത പേരിലുള്ള ചെടികളൊക്കെ ഞാൻ അവിടെ കണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ എടുത്ത് ഉമ്മിച്ച് എടുത്തു വെച്ചിരിക്കുന്ന ചെടിയാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഇതാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയുന്നത്. രാത്രി ആകുമ്പോൾ അതിൻ്റെ ലീഫൊക്കെ കൂടി ക്ലോസ് ആയിട്ട് വന്നിരിക്കും. നല്ലതായിരുന്നു. ഇത് മഷ്റൂം പ്ലാന്റ് എന്നാണ്. എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത പ്ലാന്റ് ആയിരുന്നു അത്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെറി പറിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉപ്പിലിട്ട് വെക്കാമെന്ന് കരുതി. അതൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ സവോള ഒരാഴ്ചയോളമായി സവോള ഫ്രിഡ്ജിലിരിക്കുന്നു. അപ്പോൾ ഞാൻ എടുത്തു നോക്കിയപ്പം എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു ലെയർ വന്നു. അപ്പോൾ ബാക്കി ലെയറും കൂടെ ഞാനിവിടെ അടർത്തി വെക്കാമെന്ന് കരുതി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്യുന്നുള്ളൂ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി. ഇതൊക്കെ കഴിഞ്ഞ് രാവിലെ മുതലുള്ള പാത്രങ്ങൾ ഫുള്ള് നമുക്ക് കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെക്കുകയാണ്. കാരണം രാവിലെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് വേഗം ഞങ്ങൾ ഇറങ്ങിയത്. വേറെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒന്നും കഴിയാതെയാണ് ഞങ്ങൾ പോയത്. വന്നിട്ട് ഇഷ്ടം പോലെ പണിയുണ്ടായിരുന്നു. അതാണ് ഫുഡ് പാഴ്സലും കൂടെ വാങ്ങിക്കാൻ കാരണം അതായിരുന്നു.
ഇപ്പം ഏകദേശം ടൈം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് ടൈം. എല്ലാം കഴിഞ്ഞ് കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി ഇടുകയാണ്. ക്ലീൻ ആക്കിയിട്ട് പിന്നെ റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയിരിക്കുകയാണ്. ഇപ്പൊ ടൈം ഏകദേശം 8:30 അടുത്ത്. അപ്പം നമുക്ക് ഡിന്നർ കഴിക്കാൻ ടൈമൊക്കെ ആയിട്ട് വന്നു. അപ്പോൾ രാത്രി ഉച്ചയ്ക്ക് കുഴിമന്തി കഴിച്ച കാരണം വൈകിട്ട് ആർക്കും ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അരിപ്പത്തിരിയും മുട്ടക്കറിയും പാലും തേങ്ങാപ്പാലും ആണ് ഇന്ന് ഉമ്മച്ചി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.